നമസ്കാരം. പിഎസ്സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസം കൂടി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റാന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ നന്നായിട്ട് എക്സാം എഴുതണം. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെ എല്ലാവരും എക്സാമിന് പോവുക. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടെ എത്തിക്കാം. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഞാൻ വേഗം 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 വായിച്ചു പോകാം. ജസ്റ്റ് ഒരു റിവിഷനായിട്ട് എടുക്കാം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നിങ്ങളും പലതവണ റിവൈസ് ചെയ്തൊക്കെ ആയിരിക്കും. നമുക്കൊന്ന് ഓടിച്ച് സമയം കിട്ടുന്നതുകൊണ്ട് ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾ വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാ? വാമന പ്രതിഷ്ഠ തൃക്കാക്കര ക്ഷേത്രം. വടക്കുനാഥ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ പൂരത്തിന് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം. ഇനി കൂടർമാണിക്യ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭരതൻ്റെ ഇരിങ്ങാലക്കുടയാണ്, ഇരിങ്ങാലക്കുട. കേരളത്തിലൊരു നാഗരാജ ക്ഷേത്രമുണ്ട്, എവിടെ സ്ഥലം? മണ്ണാറശാല. മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? കൊല്ലൂരാണ്. സർവജ്ഞപീഠം അല്ലേ. കണ്ണാടി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാ ചോദിച്ചാൽ, കണ്ണാടി പ്രതിഷ്ഠ എവിടെയാണ്? കളവങ്കോട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കണ്ണാടി പ്രതിഷ്ഠയുണ്ട് കളവങ്കോട്. ഭാരതത്തിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രം ഇതാണ്, കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്, ഒഡീഷയിലെ കൊണാർക്ക് അല്ലേ. ആദികേശവ ക്ഷേത്രം എവിടെയുള്ളത്? തിരുവട്ടാറാണ് ആദികേശവ ക്ഷേത്രം ഉള്ളത്. തേരോട്ടം പ്രധാനമായ ക്ഷേത്രം, തേരോട്ടം ശുചീന്ദ്രത്താണ്, ശുചീന്ദ്രത്ത്. പരശുരാമൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള ചോദ്യം, പരശുരാമ പ്രതിഷ്ഠ തിരുവല്ലം, തിരുവല്ലത്താണ്. ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ രാമേശ്വരത്ത്. ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയത് രാമേശ്വരത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം ബോറോ ബദറാണ്, ഇന്തോനേഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണെങ്കിൽ അത് നമ്മുടെ കംബോഡിയയിലുള്ള അങ്കോർവാത്ത് ക്ഷേത്രമാണ്. അങ്കോർവാത്ത് കംബോഡിയയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. കേളപ്പൻ്റെ നേതൃത്വത്തിൽ പുനരുദ്ധീകരിക്കപ്പെട്ട ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങാടിപ്പുറം. ശ്രീരാമലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാ? ശ്രീരാമലക്ഷ്മണന്മാരുടെ വെന്നിമല. ഓക്കെ. ത്രിമൂർത്തികൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുനാവായ, തിരുനാവായ. വാവർനട എവിടെയാണ്? വാവർനട എരുമേലിയിലാണ്, എരുമേലി. ദുര്യോധനൻ്റെ ക്ഷേത്രം എവിടെയാണ്? ദുര്യോധന ക്ഷേത്രം മലനട. ചിലപ്പോൾ നാളെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇന്നൊന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിൽ കുറച്ച് നേരമെങ്കിലും നിൽക്കുമല്ലോ. ആ ഒരു ഓർമ്മയിലാണ് ലാസ്റ്റ് ദിവസം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. ദുര്യോധന ക്ഷേത്രം മലനട. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. പ്രശസ്തമായ രഥോത്സവം നടക്കുന്ന ക്ഷേത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ്? കൽപ്പാത്തി അല്ലേ, പാലക്കാടുള്ള കൽപ്പാത്തി ക്ഷേത്രത്തിലാണ്. തളീക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ആരാണ്? നാരായണത്ത് ഭ്രാന്തനാണ്. തളീക്ഷേത്രം പ്രതിഷ്ഠിച്ചത് നാരായണത്ത് ഭ്രാന്തനാണ്. കള്ളും മത്സ്യവും ഒരുപോലെ നിവേദിക്കുന്ന ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പന് അല്ലേ, കള്ളും മത്സ്യവും. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശബരിമലയാണ്, ശബരിമല. ഓക്കെ. ശബരിമലയിലോട്ട് തിരുവാഭരണം അല്ലെ, തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന എവിടുന്ന? പന്തളം വലിയ കോയിക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്, പന്തളം വലിയ കോയിക്കിൽ. ഒരു ധ്വജത്തിൽ വർഷത്തിൽ 3 കൊടിയേറ്റ് നടത്തുന്ന ക്ഷേത്രം എന്നറിയാം? ഒരു ധ്വജത്തിൽ 3 കൊടിയേറ്റ് ഹരിപ്പാട് ക്ഷേത്രമാണ്, ഹരിപ്പാട് ക്ഷേത്രം കേട്ടോ. 108 ദേവതമാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രമുണ്ട് എവിടെ അറിയാം? കണ്ടി ഒരു മഹാദേവ ക്ഷേത്രം. സ്വർണവും ധ്വജവും വെള്ളി ധ്വജവും, സ്വർണ ധ്വജവും വെള്ളി ധ്വജവും, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ധ്വജം ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം എവിടെ ചോദിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രമാണ്. പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രം എന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ ക്ഷേത്രമാണ്, പന്തളം രാജാവ് നിർമ്മിച്ചത് കേട്ടോ. ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ക്ഷേത്രം, ഹരിപ്പാട്. ഓക്കെ. എല്ലോറ ക്ഷേത്രത്തിലെ വിസ്തൃതമായ ഹോളുകൾക്ക് പറയുന്ന പേരെന്താ? എല്ലോറയിലെ ഇന്ദ്രസഭയും ജഗന്നാഥ സഭയും. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം, പിന്നെ മാടായിക്കാവ്, പിന്നെ പനയന്നാർക്കാവ്. ഓക്കെ. ക്ഷേത്രത്തിൽ 1-ാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കുകയാണ്. 2-ാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു. 3-ാമത്തെ പ്രദക്ഷിണം ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു. അപ്പോൾ ആദ്യം പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കുകയാണ്. സെക്കൻഡ് പ്രദക്ഷിണത്തിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഈ ദേവനെ ആരാധിക്കാൻ അധികാരിയാകുന്നു. 3rd പ്രദക്ഷിണത്തിൽ ഈ ഭോഗസുഖങ്ങളൊക്കെ ലഭിച്ച് സിദ്ധി നേടുന്നതായിട്ടാണ് കരുതേണ്ടത്. ഓക്കെ. ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രം, ക്ഷേത്ര കൊത്തുവേലകളുടെ കളിത്തൊട്ടിൽ, ഐഹോളെ. ഇതാണ് ഐഹോളയാണ്, ഐഹോളെ. ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? മനുഷ്യരീരത്തിലെ നാടികളോടാണ് ക്ഷേത്രത്തിലെ യാഗശാല കേട്ടോ. ക്ഷേത്ര സങ്കല്പം ഏത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തന്ത്രശാസ്ത്രത്തിൻ്റെ, തന്ത്രശാസ്ത്രത്തിൻ്റെ. ഓക്കെ. സർവർത്ഥനേയ ധന്യന്തേ ത്രായന്തേ ചതന്ത്രം. എല്ലാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് തന്ത്രം. ഓക്കെ. കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധിയിലേക്ക് യാത്ര പതിവില്ലാത്ത ക്ഷേത്ര തട്ടകം ഏത്? പഴയന്നൂർ ഭഗവതി ക്ഷേത്ര തട്ടകമാണ് കൊടുങ്ങല്ലൂരമ്മയുടെ സന്നിധിയിലേക്ക് യാത്ര പതിവില്ലാത്ത തട്ടകം.
മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാന്ന് ചോദിച്ചാൽ നായക്ക് രാജവംശമാണ്. നായക്ക് രാജവംശം, മധുരമീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം നായക്ക് രാജവംശം. ഉത്സവത്തിന് ആന പദവിയില്ലാത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ ഉത്സവത്തിന് ആന പദവിയില്ല, തൃച്ചംബരത്ത്. ഓക്കെ. ശ്രീ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ വലിപ്പം എത്ര എത്രയാണ്? 1108 അടിയാണ്. കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ വലിപ്പം 1108 അടിയാണ്. ഓക്കെ. ചുറ്റമ്പലവും ശ്രീകോവിലും ഇല്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര കരിങ്കൽ സ്തൂപങ്ങളുണ്ട്? എത്ര ഉണ്ട്? 300 എണ്ണമാണ് ഉള്ളത്. 300 എണ്ണം. ഓക്കെ. വർഷത്തിൽ ഒന്നിൽ കൂടുതൽ ഉത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബാലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടുണ്ടാക്കിയതാണ്? വേപ്പ് മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. വേപ്പ്. ഓക്കെ. കുഞ്ചനമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ അവതരിപ്പിച്ച ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം. ഏറ്റവും വലിയ ദേവി വിഗ്രഹം ഉള്ളത് പാറമേക്കാവാണ്. പാറമേക്കാവ് പൊങ്കാല എവിടെ അറിയാലോ? ആറ്റുകാലില്. ശ്രീകോവിലിന് പിന്നിലെ കൊടിമരമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം. ശ്രീകോവിലിന് പിന്നിലാണ് കൊടിമരം. അത് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലാണ്. രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ഒരു ക്ഷേത്രമുണ്ട്. തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരവും രണ്ട് ശ്രീകോവിലും ഉണ്ട്. തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. ക്ഷേത്രത്തിലെ കിണർ അശുദ്ധമായാൽ എന്താ ചെയ്യുന്നത്? കൂപശാന്തി ചെയ്യും. കൂപശാന്തി. ക്ഷേത്രത്തിലെ പട്ടി മുതലായ ജന്തുക്കൾ പ്രവേശിക്കുവാണെങ്കിൽ ശ്വശാന്തി എന്ന് പറയും. ക്ഷേത്രത്തിൽ അഗ്നിബാധ ഉണ്ടായാൽ ചെയ്യേണ്ട പരിഹാരമാണ് ദഹന പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ദഹന പ്രായശ്ചിത്തം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തർ ചെയ്യേണ്ട ആദ്യത്തെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവപാദമായ ഗോപുരം വന്ദിക്കുക എന്നുള്ളതാണ്. ദേവപാദമാണ് ഗോപുരം, അത് വന്ദിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 ശിവക്ഷേത്രങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ കാശി, കാളഹസ്തി, ചിദംബരം, ഹാലാസ്യം. കാശി, കാളഹസ്തി, ചിദംബരം, ഹാലാസ്യം. തന്ത്ര സമുച്ചയം രചിച്ചത് ആര്? ഇഷ്ടംപോലെ തവണ നമ്മൾ കേട്ട ചോദ്യം അല്ലേ? ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്ര സമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് പടലങ്ങൾ എന്നാണ്. തന്ത്ര സമുച്ചയത്തിലെ ശ്ലോക സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 2 8 9 6. 8 9 അടുത്തടുത്തുള്ള നമ്പറാണ്. 2 6 ആദ്യ അവസരം ഓർത്താൽ മതി. 2 8 9 6 ആണ്. ഓക്കെ. തന്ത്ര സമുച്ചയത്തിലെ ശ്ലോക സംഖ്യ. ശിവപാർവതി സംവാദ രൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്ര ശാഖയാണ് ഏത്? അതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ശിവപാർവതി സംവാദ രൂപേണ ആര് രചിച്ചതാണ്? ദത്താത്രേയ മുനി. ഓക്കെ. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തന്ത്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആഗമശാസ്ത്രം. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തന്ത്രമാണ് ആഗമശാസ്ത്രം. പാർവതി ശിവന് ഉപദേശിച്ചു കൊടുക്കുന്ന തന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ നീഗമശാസ്ത്രം. ശിവൻ പാർവതിക്ക് ആഗമശാസ്ത്രം, പാർവതി ശിവന് നീഗമശാസ്ത്രം. ഓക്കെ. തന്ത്ര വിഭാഗത്തെ 3 വിഭജിച്ചിട്ടുണ്ട്. വിഷ്ണുക്രാന്ത, രഥക്രാന്ത, ആശ്വക്രാന്ത. ഓക്കെ. സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രമാണ് രുദ്രയാമളം. രുദ്രയാമളം. ദേഹം ദേവാലയവും അതിലുള്ള ജീവൻ സദാശിവുമാണെന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ്? കുളാർണവ തന്ത്രം. കുളാർണവ തന്ത്രം. താന്ത്രിക വിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവന്മാർ ദേവതമാർ ആരൊക്കെയാണെന്നറിയോ? ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ഗണപതിക്കും ഭദ്രകാളിക്കും അത്രേ. ഗണപതിയും ഭദ്രകാളി. വിഗ്രഹങ്ങളെ 3 തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേര് അചലം, ചലന്ത, ചലാചലം. ഓക്കെ. ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹമാണെങ്കിൽ അചലബിംബങ്ങൾ എന്ന് പറയും. സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ. ഓക്കെ. എടുത്ത് മാറ്റാവുന്ന ലോഹബിംബങ്ങളൊക്കെ ആണെങ്കിൽ ചലം എന്ന വിഭാഗത്തിൽ പെടും. പ്രതിഷ്ഠാ വിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്നതാണ് ചലാചലം. ഓക്കെ. ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം? എത്രയായിരിക്കണം? അത് ഏകവർണ്ണമായിരിക്കണം. ഏകവർണ്ണം. ഓക്കെ. നല്ല ദൃഢതയുള്ളതും ചുറ്റിക കൊണ്ട് തട്ടിയാലും മണിനാഥം കേൾക്കുന്നതുമായ കേൾക്കുന്നതുമായ ശിലയാണ് പുരുഷശില. മൃദുത്വവും ചുറ്റികൊണ്ട് തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ് സ്ത്രീശില. പുരുഷശിലയാണെങ്കിൽ മണിനാഥവും സ്ത്രീശിലയിൽ തട്ടിയാൽ ഇലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു. ഓക്കെ. വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ അത് തരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ധാന്യ അഭിവൃദ്ധിയാണ്. ധാന്യ അഭിവൃദ്ധി. വിഗ്രഹം മഞ്ഞശിലയാണെങ്കിൽ തരുന്ന ഫലം ചോദിച്ചാൽ ധനവർദ്ധനവ്. ധനവർദ്ധനവ്. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മഞ്ജുശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു? ശ്രീകോവിലെ മഞ്ജുശരീരത്തിലെ ശിരസിൻ്റെ സ്ഥാനം വഹിക്കുന്നത് ശിരസ്. അന്തരാളാണെങ്കിലും മഞ്ജുശരീരത്തിലെ ഏത് സ്ഥാനം അറിയും? മുഖം. ശ്രീകോവിലെ ശിരസ്സാണ്. ശ്രീകോവിലെ ശിരസ്സാണ്. അന്തരാളം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെയാണ് കാണിക്കുന്നത്. സ്തംഭങ്ങളൊക്കെ മനുശരീരത്തിലെ കണ്ണുകളെയാണ് കാണിക്കുന്നത്. സ്തംഭങ്ങൾ കണ്ണുകളാണ്. അർദ്ധമണ്ഡപം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തായിട്ടാണ് കാണിക്കുന്നത്. അർദ്ധമണ്ഡപം. മുഖമണ്ഡപം നമ്മുടെ ഹൃദയമാണ്. മുഖമണ്ഡപം. ധ്വജസ്തംഭം മനുശരീരത്തിലെ ലിംഗമാണ് ധ്വജസ്തംഭം. ബലിപീഠം മനുശരീരത്തിലെ ഗുദമാണ് ബലിപീഠം. ഓക്കെ. ശ്രീകോവിലാണ് ശിരസ് മറക്കണ്ട. അന്തരാളമാണ് മുഖം. ശ്രീകോവിലിലെ സ്തംഭങ്ങളാണ് കണ്ണുകൾ. അർദ്ധമണ്ഡപമാണ് കഴുത്ത്. മുഖമണ്ഡപമാണെങ്കിൽ ഹൃദയം.
ഇനി വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് ദ്രാവിഡം, ചതുരശ്രമായ പ്രസാദമാണെങ്കിൽ നാഗരം, അഷ്ടാസ പ്രസാദമാണെങ്കിൽ വേസരം, ചതുരാണെങ്കിൽ നാഗരം, വൃത്താണെങ്കിൽ ദ്രാവിഡം, ദ്രാവിഡ വൃത്തം എന്ന് ഓർത്താൽ മതി, അഷ്ടാസ പ്രസാദമാണെങ്കിൽ വേസരം. ഓക്കെ, ക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തെ പറ്റിയിട്ടൊന്ന് നോക്കിയാലോ. പ്രദക്ഷിണം, പ്രദക്ഷിണം ചുരുങ്ങിയത് എത്ര പ്രാവശ്യമാണ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കേണ്ടത്? 3 പ്രാവശ്യം. ഓരോ ദേവതമാർക്ക് വ്യത്യാസമുണ്ടല്ലോ. ഗണപതിക്ക് എത്രയാണ്? ഗണപതിക്ക് 1 ആണ്. സൂര്യന് എത്ര പ്രദക്ഷിണം പ്രദക്ഷിണം വെക്കണം? 2 പ്രാവശ്യം. ശിവന് 3, വിഷ്ണുവിനും ദേവിക്കും 4, അയ്യപ്പന് 5 പ്രദക്ഷിണം, സുബ്രഹ്മണ്യന് 6 എണ്ണം, അരയാലിന് 7 എണ്ണമാണ് ഉള്ളത്, അരയാലിന് 7. അതുപോലെ പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവൻ്റെ ഏത് വശത്തു കൂടി ആയിരിക്കണം? വലത് വശത്തു കൂടി ആയിരിക്കണം. പ്രഭാതത്തിൽ നടത്തുന്ന പ്രദക്ഷിണം വ്യാധി നാശനത്തിനാണ്, സായാഹ്നത്തിലാണെങ്കിൽ പാപനാശനത്തിനാണ്, രാത്രിയിൽ അർദ്ധരാത്രിയിലാണെങ്കിൽ മുക്തിപ്രദമാണ്. ഓക്കെ, ഇനി നമസ്കാരം. ദേവപ്രതിക്കായിട്ട് വിധിച്ചിട്ടുള്ള നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം. സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ള നമസ്കാരം പഞ്ചാംഗ നമസ്കാരമാണ്, പഞ്ചാംഗ നമസ്കാരം. ഓക്കെ, വന്ദനത്തെ പറ്റി, ദൈവത്തെ എങ്ങനെ വന്ദിക്കണം എന്നാണ്. 2 കൈയും കൂപ്പി തലയ്ക്ക് മീതെ, 12 അങ്കുലം ഉയരത്തിൽ. ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് 2 കൈയും കൂപ്പി നെറ്റിക്ക് നേരെ. അമ്മയെ വന്ദിക്കേണ്ടത് 2 കൈ നീക്കി ഉദരത്തിന് നേരെ. 2 കൈയും കൂപ്പി ഉദരത്തിന് നേരെ കേട്ടോ, 2 കൈയും കൂപ്പി ഉദരത്തിന് നേരെ. ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഭസ്മം ജലം, വിഷ്ണുവിന് ഉപയോഗിക്കുന്ന അഭിഷേകം വിഷ്ണുവിന് കളഭവും പാലും. ശിവന് ഭസ്മം ജലം, ശിവനെല്ലാം എന്താ പറയുക, ഭസ്മം അതുപോലെ തന്നെ വെറും ജലം മതി. വിഷ്ണു എന്ന് പറയുമ്പോൾ പാലാണ്, കളഭവും വേണം. സുബ്രഹ്മണ്യനാണെങ്കിൽ പഞ്ചാമൃതമാണ്, സുബ്രഹ്മണ്യന് ഉപയോഗിക്കുന്ന അഭിഷേകം പഞ്ചാമൃതം. അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം നെയ്യഭിഷേകം, നമുക്കറിയാമല്ലോ നെയ്യഭിഷേകം എന്ന് എപ്പോഴും അറിയാനാണല്ലോ എല്ലാവർക്കും. പുണ്യാഹം എന്ന പദത്തിലെ പൂ എന്ന പദം പാപനാശനത്തെ, ന്യ എന്ന് പറഞ്ഞ പദം നകാരം കേട്ടോ, നകാരം ദേഹശുദ്ധിയെയും, അതുപോലെ ഹ ഹകാരം സ്ഥാനശുദ്ധിയെയും. അപ്പോൾ പുണ്യാഹം തളിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണം കിട്ടുക? പാപനാശനം, ദേഹശുദ്ധി, പിന്നെ സ്ഥാനശുദ്ധി. ഓക്കെ, രാമായണ കഥ വാൽമീകി മഹർഷിക്ക് ഉപദേശം ആരാന്ന് ചോദിച്ചാൽ ബ്രഹ്മാവ്. വാൽമീകിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആദ്യ കവി എന്നാണ്. സപ്തഹർഷിമാരുടെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ, സപ്തഹർഷിമാരെന്ന് പറഞ്ഞിട്ട്. വാൽമീകി മഹർഷിയുടെ ആശ്രമം എവിടെയാണ്? തമസ നദിയുടെ തീരത്ത്. രാമായണ ഇതിഹാസമാണ്, രാമായണത്തിന് കാണ്ഡങ്ങളാണ് ഉള്ളത്, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം അല്ലേ. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ലാസ്റ്റ് യുദ്ധകാന്ഡം. രാമായണത്തിൽ ഉത്തരകാന്ഡം അടക്കം 7 കാന്ഡങ്ങളാണ് ഉള്ളത്. ഹിന്ദിയിലെ പ്രധാനപ്പെട്ട രാമായണം തുളസിദാസിൻ്റെ രാമചരിത മനസ്സാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1936 നവംബർ 12 വൈക്കം സത്യാഗ്രഹം 1924-25. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത്? ഏതാണ് അരുവിപ്പുറം? ശിവപ്രതിഷ്ഠയാണ്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഇപ്പോൾ നോക്കുക. ഇനി സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇനി ചോദ്യങ്ങൾ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇട്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക, ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.